ഹായ് ഫ്രണ്ട്സ്, സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ 17-ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായങ്ങളിലായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അഥവാ ഉണ്ട്, ഉണ്ടോ എന്ന് തുടങ്ങിയ ഒട്ടനവധി ആശയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി ഇംഗ്ലീഷിൽ ഇല്ല എന്നുള്ളതിന് എങ്ങനെയാണ് സംസാരിക്കുക? ഡോണ്ട് ഹാവ് അല്ലെങ്കിൽ ഡസിൻ്റ് ഹാവ്, ഇത് രണ്ടും ഇല്ല എന്ന് പറയാൻ വേണ്ടി ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ആശയങ്ങളാണ്. എക്സാമ്പിളിൽ നമുക്കൊന്ന് നോക്കാം. ഐ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞാൽ എനിക്കില്ല എന്നുള്ളതാണ് അർത്ഥം. ഐ ഡോണ്ട് ഹാവ്, എനിക്കില്ല. അപ്പം നമുക്കില്ലാത്ത കാര്യങ്ങളൊക്കെ പറയാൻ ഐ ഡോണ്ട് ഹാവ് എന്ന് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ അവർക്കില്ല എന്നാണെങ്കിൽ ദേ ഡോണ്ട് ഹാവ് അവർക്കില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഡോണ്ട് ഹാവ് എന്നുള്ളതാണ് ഇല്ല എന്നുള്ളതിൻ്റെ ആശയം. ഇനി സബ്ജക്റ്റ് സിംഗുലർ ആവുന്ന സമയത്ത്, അഥവാ ഹി എന്നുള്ള സബ്ജക്റ്റ് വരുന്ന സമയത്ത് ഡോണ്ട് ഹാവിന് പകരം ഡസിൻ ഹാവ് ആയിട്ട് മാറും. ഡസിൻ ഹാവ് എന്ന് പറഞ്ഞാൽ അവനില്ല എന്നുള്ള അർത്ഥമാണ്. അഥവാ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞാലും ഡസിൻ ഹാവ് എന്ന് പറഞ്ഞാലും ഇല്ല എന്നുള്ള സെയിം മീനിങ് ആണ്. സബ്ജക്റ്റ് ഏതാണോ അതിനനുസരിച്ചിട്ടാണ് ഇതിൽ മാറ്റം സംഭവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഷീ എന്നുള്ള സബ്ജക്റ്റ് ആവുമ്പോൾ അവിടെ ഡോണ്ട് ഹാവ് ആണോ ഡസിൻ ഹാവ് ആണോ വരിക? ഡസിൻ ഹാവ് ആണ് വരിക. കാരണം ഷീ എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. ഷീ ഡസിൻ ഹാവ് എന്ന് പറഞ്ഞാൽ അവൾക്കില്ല. അപ്പോൾ ഇല്ല എന്ന ഇംഗ്ലീഷ് ആശയം നമുക്ക് സംസാരിക്കണമെങ്കിൽ ഡോണ്ട് ഹാവ് എന്നോ ഡസിൻ ഹാവ് എന്നോ ഉപയോഗിക്കാം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ആശയങ്ങൾ നമുക്കിന്ന് ചർച്ച ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ 10 ആശയങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഈ 10 ആശയത്തിൻ്റെയും അർത്ഥം ഞാൻ ആദ്യമൊന്ന് പറയാം, എന്നിട്ട് നമ്മൾ 3-ാമത്തെ കോളം ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ഫസ്റ്റിലെ രണ്ട് കോളംസ് മാത്രം നോക്കുക. ഫസ്റ്റ് വൺ, ഐ ഡോണ്ട് ഹാവ് നേരത്തെ സൂചിപ്പിച്ചു എനിക്കില്ല എന്നുള്ള അർത്ഥമാണ്. എന്നാൽ യു ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കില്ല എന്നുള്ള അർത്ഥമാണ്. ദേ ഡോണ്ട് ഹാവ് എന്നാകുമ്പോൾ അവർക്കില്ല എന്നുള്ള അർത്ഥമാണ്. വി ഡോണ്ട് ഹാവ് ഞങ്ങൾക്കില്ല. എന്നാൽ മൈ ഫ്രണ്ട്സ് ഡോണ്ട് ഹാവ് എന്നാണെങ്കിൽ എൻ്റെ കൂട്ടുകാർക്കില്ല എന്നാണ് അർത്ഥം. ഹി ഡസിൻ ഹാവ് അവനില്ല. എന്നാൽ അവൾക്കില്ല എന്നാണെങ്കിലോ ഷീ ഡസിൻ ഹാവ്. അരുണിനില്ല എന്നാണെങ്കിൽ അരുൺ ഡസിൻ ഹാവ്. ആർക്കുമില്ല, എവ്രിബഡി ഡസിൻ ഹാവ്. എൻ്റെ ബ്രദർക്കില്ല, മൈ ബ്രദർ ഡസിൻ ഹാവ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ വൈഫിനില്ല എന്നെങ്ങനെ പറയാം? മൈ വൈഫ് ഡസിൻ ഹാവ്. എൻ്റെ സിസ്റ്റർക്കില്ല എന്നെങ്ങനെ പറയും? മൈ സിസ്റ്റർ ഡസിൻ ഹാവ്. എൻ്റെ ഫ്രണ്ടിനില്ല എന്നെങ്ങനെ പറയും? മൈ ഫ്രണ്ട് ഡസിൻ ഹാവ്. എന്നാൽ എൻ്റെ ഫ്രണ്ട്സിനില്ല എന്നാണെങ്കിലോ? മൈ ഫ്രണ്ട്സ് ഡോണ്ട് ഹാവ്. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന 10 ആശയങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇല്ല, അല്ലെങ്കിൽ എനിക്കില്ല, അവർക്കില്ല, ഞങ്ങൾക്കില്ല, അവനില്ല, അവൾക്കില്ല എന്നൊക്കെ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടി വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് നിങ്ങളുടെ വായിൽ വരുന്ന രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, എക്സാമ്പിളുകൾ നമുക്കൊന്ന് നോക്കാം. ഐ ഡോണ്ട് ഹാവ് എ നൈസ് കാർ എന്നാണെങ്കിൽ, ഇവിടെ എ വിട്ടുപോയിട്ടുണ്ട്. ഐ ഡോണ്ട് ഹാവ് എ നൈസ് കാർ എന്നാണെങ്കിൽ എനിക്ക് നല്ലൊരു കാറില്ല എന്നുള്ള അർത്ഥമാണ്.
ഐ ഡോണ്ട് ഹാവ് കറേജ് എനിക്ക് ധൈര്യമില്ല ഐ ഡോണ്ട് ഹാവ് ക്ലാസ് ടുഡേ എനിക്ക് ഇന്ന് ക്ലാസ് ഇല്ല ഐ ഡോണ്ട് ഹാവ് പ്രോഗ്രാം ടുഡേ എനിക്ക് ഇന്ന് പ്രോഗ്രാം ഇല്ല ഐ ഡോണ്ട് ഹാവ് ട്യൂഷൻ ടുഡേ എനിക്ക് ഇന്ന് ട്യൂഷൻ ഇല്ല ഐ ഡോണ്ട് ഹാവ് ലവർ എനിക്ക് ലവർ ഇല്ല ഐ ഡോണ്ട് ഹാവ് ചൈൽഡ് എനിക്ക് കുട്ടികളില്ല ഐ ഡോണ്ട് ഹാവ് എ ഗുഡ് ജോബ് എനിക്ക് നല്ലൊരു ജോലിയില്ല ഐ ഡോണ്ട് ഹാവ് എക്സാം ടുഡേ എനിക്ക് ഇന്ന് എക്സാം ഇല്ല ഐ ഡോണ്ട് ഹാവ് ബൈക്ക് എനിക്ക് ബൈക്ക് ഇല്ല ഐ ഡോണ്ട് ഹാവ് പാസ്പോർട്ട് എനിക്ക് പാസ്പോർട്ട് ഇല്ല ഐ ഡോണ്ട് ഹാവ് ലൈസൻസ് എനിക്ക് ലൈസൻസ് ഇല്ല ഓക്കെ ഇങ്ങനെ ഒരുപാട് എക്സാമ്പിളുകൾ പ്രാക്ടീസ് ചെയ്യാൻ കഴിയും ഇതുപോലെ തന്നെ ബാക്കിയുള്ള 9 ആശയങ്ങൾ വെച്ചും ഈ പറയുന്ന എക്സാമ്പിളുകൾക്കും അതിനപ്പുറത്തേക്ക് നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എക്സാമ്പിളുകൾ വെച്ചും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക യു ഡോണ്ട് ഹാവ് എന്ന് വെച്ച് പറയുകയാണെങ്കിൽ നിനക്കില്ല യു ഡോണ്ട് ഹാവ് കറേജ് നിനക്കെന്താണ് ധൈര്യമില്ല യു ഡോണ്ട് ഹാവ് കറേജ് നിനക്ക് ധൈര്യമില്ല യു ഡോണ്ട് ഹാവ് നൈസ് കാർ നിനക്ക് നല്ലൊരു കാർ ഇല്ല യു ഡോണ്ട് ഹാവ് ക്ലാസ് ടുഡേ നിനക്ക് നാളെ സോറി ഇന്ന് ക്ലാസ് ഇല്ല നിനക്ക് നാളെ ക്ലാസ് ഇല്ല എന്ന് പറയുകയാണെങ്കിലും യു ഡോണ്ട് ഹാവ് ക്ലാസ് ടുമാറോ എന്ന് പറഞ്ഞാൽ മതി നോ പ്രോബ്ലം അങ്ങനെ പറയാം ഇപ്പോൾ ഞാനിത് ഓരോന്നോരോന്ന് എടുത്ത് പറയുന്നില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ഐ ഡോണ്ട് ഹാവ് വെച്ചിട്ട് ഈ എക്സാമ്പിളുകളെല്ലാം പ്രാക്ടീസ് ചെയ്യാം അതുപോലെ യു ഡോണ്ട് ഹാവ് വെച്ച് പ്രാക്ടീസ് ചെയ്യുക ദേ ഡോണ്ട് ഹാവ് വെച്ച് പ്രാക്ടീസ് ചെയ്യുക വി ഡോണ്ട് ഹാവ് വെച്ച് പ്രാക്ടീസ് ചെയ്യുക മൈ ഫ്രണ്ട്സ് ഡോണ്ട് ഹാവ് വെച്ചിട്ട് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം സിംഗുലർ സബ്ജക്റ്റുകൾ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഡസിൻ ഹാവ് എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത് പ്ലൂരൽ സബ്ജക്റ്റുകളാകുമ്പോൾ ഡോണ്ട് ഹാവും സിംഗുലർ സബ്ജക്റ്റുകളാകുമ്പോൾ ഡസിൻ ഹാവുമാണ് ഉപയോഗിക്കുന്നത് അഥവാ ഒരു വ്യക്തി അവൻ അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേര് ഒക്കെയാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക ഡസിൻ ഹാവ് എന്ന് ഉപയോഗിക്കുക നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ അപ്പോൾ എൻ്റെ ഫാദർക്കില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഇംഗ്ലീഷ് വരിക മൈ ഫാദർ ഡോണ്ട് ഹാവ് എന്നാണോ അല്ലെങ്കിൽ മൈ ഫാദർ ഡസിൻ ഹാവ് എന്നാണോ ഉത്തരം കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു മൈ ഫാദർ ഡസിൻ ഹാവ് എന്നാണ് വരിക കാരണം ഫാദർ ഒന്നാണ് അല്ലേ മൈ സിസ്റ്റേഴ്സ് ഡോണ്ട് ഹാവ് എന്നാണോ അല്ലെങ്കിൽ മൈ സിസ്റ്റേഴ്സ് ഡസിൻ ഹാവ് എന്നാണോ വരിക മൈ സിസ്റ്റേഴ്സ് അഥവാ സഹോദരിമാർ ആയതുകൊണ്ട് ഒന്നിലധികം ആളുകളുണ്ട് അതുകൊണ്ട് എന്താണ് വരിക ഡോണ്ട് ഹാവ് ആണ് വരിക എന്നാൽ മൈ സിസ്റ്റർ എന്ന് മാത്രമാണെങ്കിൽ ഡസിൻ ഹാവ് ആണ് ഉപയോഗിക്കുക എൻ്റെ സിസ്റ്റർക്കില്ല എന്ന് പറയുകയാണെങ്കിൽ മൈ സിസ്റ്റർ ഡസിൻ ഹാവ് എൻ്റെ സിസ്റ്റേഴ്സിനില്ല എന്നാണെങ്കിൽ മൈ സിസ്റ്റേഴ്സ് ഡോണ്ട് ഹാവ് വ്യത്യാസം മനസ്സിലാക്കുക എൻ്റെ ക്ലാസ് ടീച്ചർക്കില്ല മൈ ക്ലാസ് ടീച്ചർ ഡസിൻ ഹാവ് എൻ്റെ ടീച്ചേഴ്സിനില്ല മൈ ടീച്ചേഴ്സ് ഡോണ്ട് ഹാവ് ഓക്കെ വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി ഹീ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം ഹീ ഡസിൻ ഹാവ് എന്നർത്ഥം അതിൻ്റെ അർത്ഥം എന്താ ഹീ ഡസിൻ ഹാവ് അവനില്ല ഹീ ഡസിൻ ഹാവ് കറേജ് അവന് ധൈര്യമില്ല ഹീ ഡസിൻ ഹാവ് മീറ്റിംഗ് ടുഡേ അവൻ ഇന്ന് മീറ്റിംഗ് ഇല്ല ഞാൻ ഇതിലില്ലാത്ത കുറച്ച് എക്സാമ്പിളുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഹീ ഡസിൻ ഹാവ് ക്വാളിഫിക്കേഷൻ അവന് ക്വാളിഫിക്കേഷൻ ഇല്ല ഹീ ഡസിൻ ഹാവ് എക്സ്പീരിയൻസ് ഇൻ ദാറ്റ് ഫീൽഡ് അവൻ ആ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഇല്ല ഹീ ഡസിൻ ഹാവ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് അവൻ ഒരുപാട് ഫ്രണ്ട്സ് ഇല്ല ഹീ ഡസിൻ ഹാവ് റിലേറ്റീവ്സ് ഹിയർ അവൻ ഇവിടെ റിലേറ്റീവ്സ് ഇല്ല ഇങ്ങനെ ഒട്ടനവധി എക്സാമ്പിളുകൾ നമുക്ക് പറയാം ഈ എക്സാമ്പിളുകൾ മാത്രമല്ല നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക മറ്റ് എക്സാമ്പിളുകളും ഉപയോഗിക്കാൻ സാധിക്കും ഇനി നമുക്ക് ഇവിടെ ഷീ അല്ലെങ്കിൽ അരുൺ എവ്രിബഡി മൈ ബ്രദർ ഈ സബ്ജക്റ്റുകളൊക്കെ വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഞാൻ എടുക്കുന്ന ലെസണുകളിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാം ഞാൻ ഡൗട്ട്സ് ക്ലിയർ ചെയ്തു തരുന്നതാണ് ഒരുപക്ഷെ ചിലപ്പോൾ ലേറ്റായി എന്ന് വരും എന്നാലും ക്ലിയർ ചെയ്തു തരാം ഇനി നമുക്ക് അടുത്ത ഒരു ലെസണിൽ ഇല്ലേ എന്നുള്ള ആശയവുമായിട്ട് വരാം ഇപ്പോൾ നമ്മൾ ഉണ്ട് എന്നുള്ള ആശയം പഠിച്ചു ഉണ്ടോ എന്നുള്ള ആശയങ്ങൾ പഠിച്ചു ഇല്ല എന്നുള്ള ആശയങ്ങൾ പഠിച്ചു ഇനി ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇല്ലേ എന്ന് ചോദിക്കേണ്ടി വരും അതെങ്ങനെ എന്നുള്ളതുമായി അടുത്ത ലെസണിൽ നമുക്ക് വീണ്ടും കാണാം എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക